വെൽക്കം ടു ഫാൻ ബോയ് സ്റ്റോറി സ്വിച്ച് വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ ചൂണ്ടിടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബ്രാലിനെ ഞാൻ കാണിച്ചുതരാം. അത്യാവശ്യം ഒരു 2 കിലോത്തോളം ഉണ്ട്. നമ്മൾ അവനെ വെച്ചിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അച്ചാറുണ്ടാക്കാൻ പോണം. അച്ചാർ നമുക്ക് അപ്പം ഉണ്ടാക്കി നോക്കാം. നമുക്ക് പൊളിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. പൊളി വീഡിയോ ആയിരിക്കും. നമ്മുടെ മീനെ തൊലിയൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നുറുക്കി ചെറിയ പീസാക്കണം. എന്നാലേ നന്നായി മുരിച്ച് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെറിയ ചെറിയ പീസാക്കാം. അങ്ങനെയാണ് വരാലി ഉണ്ടാ. വരാലി ഇതേ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിക്കൊണ്ടിരിക്കണം. അമ്മ നമ്മൾ വറക്കാൻ വേണ്ടി ചെറിയ ചെറിയ പീസാക്കണേന്. ഇത്രയും ചെറിയ പീസാക്കണം കേട്ടോ. എന്നാലാണ് മീൻ നന്നായി മുരിഞ്ഞ് വേവുള്ളൂ. നമുക്കിത് കഴുകി വാരി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മീനെ കഴുകി നന്നായിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമി കുറച്ച് വേപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലിട്ട് വറുത്ത് നന്നായി മുരിച്ചെടുക്കണം. അതാണ് ഇനി 2-ാമത്തെ സ്റ്റെപ്പ് ഇട്ടാ. അപ്പോൾ നമുക്ക് വറക്കാം. അപ്പം വേപ്പിലിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേപ്പില അങ്ങോട്ട് നമ്മൾ വേപ്പിലിട്ട് ഇത് നമ്മളിവിടെ പൊരിച്ചെടുക്കാൻ പോവാണ്. ഈ ചട്ടിയിലിട്ട് അങ്ങോട്ട് പൊരിക്കണം. നല്ല കട്ടികൾ കട്ടി ആയിക്കണം. എന്നാലും നമുക്ക് നന്നായി മുരിച്ചെടുക്കാൻ പറ്റുള്ളൂ. വേപ്പില കുറച്ച് മൂക്കണം. നമ്മുടെ വേപ്പില നന്നായി മൂത്തണം കേട്ടോ. അപ്പൊ നമ്മളെ മീനങ്ങോട്ട് നമ്മളങ്ങോട്ട് ഇട്ടണേ ചട്ടിയിലോട്ട് അങ്ങോട്ട് മീനങ്ങോട്ട് ഇട്ട് നമ്മുടെ ബ്രാല് കിടക്കാൻ നോക്കിയല്ലേ. നമ്മുടെ ബ്രാല് അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതാണ്ട നമ്മൾ എന്തോരം മീനിട്ട് മുരിഞ്ഞ് ചെറിയതായി കണ്ട. ഇങ്ങനെയാണ് മുരിയേണ്ടത് കേട്ടോ. നന്നായി മുരിയണം. മീൻ നന്നായി മുരണം. പുഴ മീനാണെന്നത് പ്രത്യേകമായിട്ട് നല്ല വേവുള്ള മീനായിരിക്കും. അപ്പം നന്നായി മുരിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റത്തെ കോരല് കോരാൻ പോവാണ്. നമ്മൾ കോരി മാറ്റി കണ്ട അടിപൊളി. എൻ്റെ മഞ്ഞോ കണ്ട ഒടിയണ മീൻ അടിപൊളി. അപ്പോൾ നമ്മുടെ മീനൊക്കെ പൊരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ ചട്ടിയും പൊരിഞ്ഞ് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ചട്ടി വെച്ചേക്കണം അടുപ്പിൽ. അതിനകത്തോട്ട് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ കൂട്ടുകൾ. മീനിൻ്റെ അച്ചാറിടണ മെയിൻ കൂട്ടുകൾ. അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിൻ്റെ മെയിൻ കൂട്ടുകൾ കൂട്ടണത് കേട്ടോ. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം കടുക് ഇടും കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ കടുക് ഇങ്ങനെ ഇടുന്നുണ്ട്. നമ്മുടെ കടുക് നന്നായിട്ട് എണ്ണ ചൂടെ പൊട്ടാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ വേറെ കൂട്ടം കാണിച്ചതാ. ഇതണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് മസ്റ്റ് ആയിട്ട് വേണ്ടത്. എന്തോരം ചേർക്കണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് ഒരു മീഡിയത്തിൽ ചേർത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും എന്തോരം ചേർക്കണോ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി ഉണ്ട്. ഒരു 1 കഷ്ണം ഇഞ്ചിയുണ്ട്. ഒരു 8 കഷ്ണം പച്ചമുളക് ഉണ്ട്. അതാണ് നമ്മൾ ചേർത്തേക്കുന്നത്. നമ്മുടെ കടുക് നന്നായി പൊട്ടുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കടുക് പൊട്ടുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് വന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഇതാണ് നമ്മുടെ മീനിൻ്റെ മെയിനായിട്ട് മീനച്ചാറിന് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഇഞ്ചി ഇടലിസ് ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ചേരുവകൾ ഇതാണ് ചേർക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇഞ്ചി ഇഞ്ചി ചേർത്ത് ഇഞ്ചി മൂത്തോണ്ടിരിക്കണം. ഇഞ്ചി നന്നായി മൂത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായി മൂത്ത് കഴിയാൻ നേരത്ത്
വെളുത്തുള്ളി ഉണ്ട്, നമ്മളിനി വെളുത്തുള്ളിയാണ് ചേർത്ത് വെക്കണം. വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, വെളുത്തുള്ളി നമ്മൾ എല്ലാ വെളുത്തുള്ളിയും നമ്മൾ ഇട്ടുണ്ട്. വെളുത്തുള്ളി ചെറിയ പീസ് ഒന്നും ആക്കണ്ട, അങ്ങനെ തന്നെടാ അച്ചാറിനുള്ള വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂക്കണം. അപ്പൊ നമ്മൾ പച്ചമുളക് അങ്ങ് ഇടണേണ്ട, പച്ചമുളക് അങ്ങ് ഇടാം. അപ്പൊ സിമ്പിളാണ്, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, ലാസ്റ്റ് പച്ചമുളക്. ഇതാണ് ഇത്ര സാധനങ്ങൾ നമ്മളിപ്പോ ചേർത്തേക്കണത്. നന്നായി മൂക്കണം, നന്നായി മൂക്കണം, നന്നായി മൂക്കണം. അപ്പൊ നമ്മൾ ചേർത്തതൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാറ് പൊടിയാണ് ഇടുന്നത്. അച്ചാറ് പൊടി എടുക്കാം. നമ്മളൊരു വലിയ ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഇട്ട്, രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട്, മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട്, മൂന്നെണ്ണത്തിൽ നിന്നിട്ടാ. ഇനി ഇത് നല്ല എരിവുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. നമ്മൾ തന്നെ വീട്ടിൽ സെറ്റാക്കി മില്ലിൽ നിന്നൊക്കെ കൊണ്ടുപോയി പൊടിപ്പിച്ചു കൊടുക്കുന്ന വെച്ചാൽ വൈറ്റ്. ഇനി കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നമുക്ക് നന്നായി ഇടണം. നമുക്ക് കളറാണല്ലോ, കളർ നന്നായി മെയിനായിട്ട് വേണം. അപ്പോൾ കാശ്മീരി ചില്ലി ഇടണം. കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഇട്ട്, രണ്ടാമത്തെ ടീസ്പൂൺ ഇട്ടിട്ട് രണ്ട് ടീസ്പൂണിൽ നിന്നിട്ടാ നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം നന്നായി കുറുക്കിയിട്ട കുറുക്കണം, നന്നായി ഇളക്കി കൊടുക്കാം. എപ്പോഴും ബ്രാലൊക്കെ വെച്ച്, നാടൻ മീനൊക്കെ വെച്ച് അച്ചാറിടാൻ നേരത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ പരമാവധി ഇടാൻ പറ്റുമെന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ അന്നേരം കഴിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആവുള്ളൂ. അമ്മച്ചി കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ കൂടി ഇട്ടിട്ടാ. അപ്പം നമ്മൾ മാക്സിമം പച്ച വെളിച്ചെണ്ണയിൽ തന്നെ എങ്ങനെയും ഈ പുഴമീനൊക്കെ അച്ചാറിടാൻ നേരത്ത് ഇടാൻ നോക്കണം. അന്നേരം നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, എണ്ണേനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായി നമുക്കത് മൂക്കട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ നേരെ എന്നത് ചുറുക്കണം, ചുറുക്ക 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 ഒഴിക്കുക. നമ്മുടെ ഒരു അര ലിറ്റർ, അര ലിറ്ററിൻ്റെ ചുറുക്കല്ലേ നമ്മൾ, അര ലിറ്ററിൻ്റെ ചുറുക്കേടാ. ദേ ഇത്രയും ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത്തിരിയും കൂടി ഒഴിക്കും, ആ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുകയാണ്. കായപ്പൊടി, കായപ്പൊടി മെയിൻ സാധനം. കായപ്പൊടിയുടെ അളവ് ഞാൻ കാണിച്ചു തരാം. അമ്മച്ചി കായപ്പൊടിയുടെ ഒരു ടീസ്പൂണിൽ നമുക്ക് കായപ്പൊടി ഇടുന്നുണ്ട്. ഒരു ടീസ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി, ഓ രണ്ട് ടേബിൾ സ്പൂൺ മാക്സിമം, രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ വീണുണ്ട് കേട്ടോ കായപ്പൊടി. ഇത്തിരി ഉലുവപ്പൊടി, നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ടോ, നല്ല കളറായി രക്ഷയില്ല. ഉപ്പ്, ഉപ്പ് നമ്മൾ മീനിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ നമ്മളെ മീനിൽ ഉപ്പ് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഞങ്ങൾ കുറച്ചിട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം മീൻ അങ്ങോട്ട് ഇടണേ കേട്ടോ. പൊളി പൊളി മീൻ അമ്മ ഇടണേന്ന്, നല്ല വറുത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. നേരെ അങ്ങ് ഇടണേന്ന്, നന്നായി ഇളക്കി കൊടുക്കാം, നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ അച്ചാറ് നല്ല കുറുകയാണ് ഇരിക്കണം. അപ്പം നമ്മൾ ആ കുറുകൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ ഒന്ന് വെള്ളം കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ അര ഗ്ലാസ് ചുരുക്കെടുത്തിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളത് അങ്ങോട്ട് ഒഴിക്കാൻ പോയണം. അമ്മ നമുക്കങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പം അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് തിക്കായിട്ടുണ്ട്, ഇപ്പോൾ ഒത്തിരി ലൂസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയിലട്ടോ, ഒരു രക്ഷയിലൊക്കെ മണവും നല്ല ഇതാണ്. ഇനി സിമ്മിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം അടുപ്പത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം. ഒരു 10 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ നിന്ന് കത്തി ഒന്ന് കുറുകി കിട്ടണം. നമ്മുടെ ബ്രാലച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റാൻ വെച്ചേ ഇങ്ങനെ എടുത്തമ്മ.
അപ്പൊ നമ്മള് ബ്രാലച്ചാറ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബ്രാലച്ചാറ് നമ്മള് സെറ്റ് ആക്കി കൊടുന്നിട്ടുണ്ട് കേട്ടോ, കണ്ണില്ലേ. അപ്പൊ നമുക്ക് ഇതിനെ നൈസായിട്ട് ടേസ്റ്റ് നോക്കാം. ഐറ്റം തന്നെയാണ്. പുളി ഉണ്ടാവും, രക്ഷിതം. ചോറിൻ്റെ ഒക്കെ ഇല്ലേ പുളി സാധനം, ഈ പുഴമീൻ അറിയില്ലേ, അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പൊളി ഒരു രക്ഷിത അടിപൊളിയുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ, അടാറ് സാധനം. ഓ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലിട്ട് ഞാൻ അടിപൊളിയായിരിക്കും, കളറായിരിക്കും. എന്നിട്ട് വായാലും മുള്ളേറില്ല. അപ്പൊ ഇനിയും ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വന്നവരെ സൈൻ ഓഫ്.